റോഡ് അപകടമെന്ന് എഴുതി തള്ളിയ അർജന്റീന മെത്രാന്റെ മരണത്തിൽ 46 വർഷങ്ങൾക്ക് ശേഷം പുനരന്വേഷണം. 46 വർഷങ്ങൾക്ക് മുൻപ് റോഡ് അപകടം എന്ന പേരിൽ എഴുതി തള്ളിയ അർജന്റീനയിലെ സാൻ നിക്കോളാസ് രൂപത അധ്യക്ഷൻ കാർലോസ് ഹൊറാസിയോ പോൾഡെ ലിയോണിന്റെ മരണത്തെക്കുറിച്ചുള്ള പുനരന്വേഷണത്തിനുള്ള സാധ്യതയേറുന്നു. മരണം റോഡ് അപകടം മൂലമെന്ന് വിധിച്ച 1978 കോടതി വിധി റൊസാരിയോയിലെ അപ്പീൽ കോടതി അടുത്ത നാളിൽ റദ്ദാക്കിയതാണ് പുനരന്വേഷണത്തിലേക്ക് നയിച്ചത്. അക്കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന സിവിൽ മിലിറ്ററി ഏകാധിപത്യ ഭരണകൂടത്തിന്റെ ഇന്റലിജൻസ് ഏജൻസികളുടെ നിരീക്ഷണത്തിനും ഭീഷണിക്കും മെത്രാൻ ഇരയായിരുന്നുവെന്ന വസ്തുത തെളിയിക്കപ്പെട്ടതാണെന്നും റൊസാരിയോ അപ്പീൽ കോടതി വ്യക്തമാക്കി. കർദിനാൾമാരുടെ ഉപദേശക സംഘം പുനഃസംഘടിപ്പിച്ചു ഫ്രാൻസിസ് പാപ്പ. വത്തിക്കാൻ കൂരിയായുടെ പുനഃസംഘടന ലക്ഷ്യമിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ രൂപീകരിച്ച കർദിനാൾമാരുടെ C9 എന്നറിയപ്പെടുന്ന ആലോചനാ സമിതിയിൽ മാർപ്പാപ്പ മാറ്റങ്ങൾ വരുത്തി. ആഗോള സിനഡ് സംഘാടകനായ കർദിനാൾ ജീൻ ക്ലോഡ് ഹോളറിച്ചും കനേഡിയൻ കർദിനാൾ ജെറാൾഡ് സി ലാക്രോയിക്സും ഉൾപ്പെടെ പുതിയ 5 കർദിനാൾമാരെയാണ് ഫ്രാൻസിസ് പാപ്പ ഉപദേശക സമിതി അംഗങ്ങളായി നിയമിച്ചത്. സാർവത്രിക സഭയുടെ ഭരണത്തിൽ ഫ്രാൻസിസ് പാപ്പയെ സഹായിക്കുക എന്നതാണ് 9 കർദിനാൾ ഉപദേശക സമിതിയുടെ ചുമതല. ആഫ്രിക്കയിൽ ഒരു വർഷത്തിനിടെ അഭിഷിക്തരായത് 1000 നവവൈദികർ. 2023 ഫെബ്രുവരി 28 വത്തിക്കാൻ പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച പൊന്തിഫിക്കൽ ഇയർബുക്കിന്റെ 2023 പതിപ്പിലൂടെയാണ് 2021 ഡിസംബർ 1 2022 നവംബർ 30 ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭയുടെ ജീവിതത്തെക്കുറിച്ചുള്ള കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. ആഫ്രിക്കയിൽ സമർപ്പിതരുടെയും വൈദികരുടെയും ദൈവവിളി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യൂറോപ്പിൽ ദൈവവിളികൾ കുറയുന്നതായി കണക്കുകൾ വെളിപ്പെടുത്തുന്നു. 2020 to 2021 ഇടയിൽ ലോകത്ത് 13% മാമോദിസ സ്വീകരിച്ച കത്തോലിക്കരുടെ എണ്ണത്തിൽ വർധനവ് കാണിക്കുന്നുവെന്നും പൊന്തിഫിക്കൽ ഇയർബുക്ക് വ്യക്തമാക്കുന്നു. ഉത്തര കൊറിയയിൽ ക്രൈസ്തവരെ ലേബർ ക്യാമ്പിൽ അയച്ച് കൊലപ്പെടുത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ലോകത്ത് ക്രൈസ്തവനായി ജീവിക്കുന്നതിന് ഏറ്റവും ബുദ്ധിമുട്ടേറിയ രാജ്യങ്ങളിലൊന്നായ ഉത്തര കൊറിയയിൽ ക്രൈസ്തവർക്കെതിരായ മതപീഡനം കൂടുതൽ ശക്തമായെന്ന് വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഭവന കേന്ദ്രീകൃത കൂട്ടായ്മകളെ ഇല്ലാതാക്കുകയും ക്രൈസ്തവരെ കണ്ടെത്തി കൊലപ്പെടുത്തുകയും ക്രൈസ്തവ കുടുംബങ്ങളെ കൂട്ടത്തോടെ ലേബർ ക്യാമ്പുകളിലേക്ക് അയക്കുന്നതും രാജ്യത്ത് പതിവായിരിക്കുകയാണെന്ന് ഓപ്പൺ ഡോഴ്സിന്റെ ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ദി ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നോമ്പുകാല പ്രാർത്ഥനാ സംരംഭമായ 24 മണിക്കൂർ ആരാധന മാർച്ച് 17-18 ഫ്രാൻസിസ് പാപ്പായുടെ പ്രത്യേക ആഗ്രഹപ്രകാരം വത്തിക്കാനിലെ സുവിശേഷവത്കരണത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ ആഭിമുഖ്യത്തിലാണ് 24 മണിക്കൂർ ആരാധന ആചരിക്കുന്നത്. മാർപ്പാപ്പയുടെ ആഹ്വാനപ്രകാരം ലോകമെമ്പാടുമുള്ള വിശ്വാസികളും ഈ ആരാധനാ യജ്ഞത്തിൽ പങ്കെടുക്കും. മാർപ്പാപ്പയുടെ പൊന്തിഫിക്കൽ പദവി 10th കടക്കുന്നുവെന്ന പ്രത്യേകതയും ഈ പ്രാർത്ഥനാ യജ്ഞത്തിനുണ്ട്. റോമിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമധേയത്തിലുള്ള സാന്താ മരിയ ദെല്ലാ ഗ്രാറ്റ്സിയെ ഇടവക ദേവാലയത്തിലാണ് ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്.